ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷമീസ് കിച്ചൻ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ട് എന്നാൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പാൽ റെസിപ്പിയാണ് കേട്ടോ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണേ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓളും മറക്കാതെ ഒന്ന് കൂടി ചെയ്തേക്കണേ എന്നാൽ ശരി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വേഗം ഒന്ന് കണ്ടുനോക്കാം നമ്മുടെ പാൽക്കപ്പ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു കിലോ അളവിലെ കപ്പ എടുത്ത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി അത്യാവശ്യം ഈ ഒരു മീഡിയം സൈസ് വലിപ്പത്തിന് ഒന്ന് കട്ട് ചെയ്തിട്ടിരിക്കണം കേട്ടോ തീരെ വലിയ സൈസിലെ ഒന്ന് കട്ട് ചെയ്യേണ്ട തീരെ ചെറിയ കഷ്ണങ്ങളും ആക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതുപോലെ മരിച്ച ഒന്ന് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് കപ്പയൊക്കെ വെകിച്ചെടുക്കാനായിട്ട് ഇതുപോലെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുന്ന സമയം അതിലേക്ക് കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ സാധാരണ എങ്ങനെയാണോ കപ്പ വേവിച്ചെടുക്കുന്നത് ആ ഒരു രീതിക്ക് തന്നെ വേവിച്ചെടുക്കാം കുക്കറിൽ വേഗിച്ചെടുക്കുന്നവർക്കും അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ അതായത് നന്നായിട്ട് നമ്മുടെ കപ്പ വെന്തിട്ടുണ്ടാവണം അപ്പോൾ ഈ ഒരു സമയം തന്നെ ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മാത്രമേ ഇതിലേക്ക് നന്നായിട്ട് ഉപ്പെല്ലാം പിടിച്ചു വരള്ളൂ ഇനി നമ്മുടെ ഈ കപ്പ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ നല്ല രീതിക്ക് തന്നെ ഒന്ന് വെന്ത് കിട്ടണം നമ്മുടെ ഈ കപ്പയെല്ലാം ഒരല്പസമയം കൊണ്ട് ഇങ്ങനെ ഒന്ന് തിളയ്ക്കുകയാണ് ഇത്രയും സമയം കൊണ്ട് തന്നെ നല്ലതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് നമ്മുടെ കപ്പ എല്ലാം ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഈ കംപ്ലീറ്റ് വെള്ളവും മാറ്റിയിട്ട് നമുക്കിത് മറ്റൊരു കടായിലേക്ക് ചേർത്ത് കൊടുക്കാം കപ്പയിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറ്റിയിട്ട് ഒരു കടായിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി ഒന്ന് ചതച്ച് ചേർക്കുകയാണ് കൂടെ തന്നെ ഒരു നാല് ചെറിയുള്ളിയും ചതച്ചത് കൂടി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുണ്ട് പിന്നെ വേണ്ടത് പച്ചമുളകാണ് നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് മൂന്ന് പച്ചമുളകാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ചതത്ത് ചേർക്കുന്നത് ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ട അടുത്ത കാര്യമാണ് തേങ്ങാപ്പാലും കൂടി മൂന്ന് കപ്പ് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത് ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെ സെപ്പറേറ്റ് ആക്കണ്ട ഒരുമിച്ച് തന്നെ നമുക്ക് മൂന്ന് കപ്പ് തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർക്കാവുന്നതാണ് നന്നായിട്ട് ഇനി ഈ തേങ്ങാപ്പാല് കിടന്നിട്ട് വേണം നമ്മുടെ കപ്പ് ഒന്ന് വെന്ത് കിട്ടാനായിട്ട് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു ചേരണം കേട്ടോ എന്ന് വെച്ചിട്ട് തീരെ നമ്മൾ ഇങ്ങനെ തീരെ നല്ലതുപോലെ കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഉടച്ചൊക്കെ കൊടുക്കാം നമ്മുടെ കപ്പയെല്ലാം ആ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം കേട്ടോ ഇനി ഇത് നല്ലതുപോലെ തന്നെ ഈ തേങ്ങാപ്പാല് കിടന്നിട്ട് കപ്പയെല്ലാം ഒന്ന് വെന്ത് കിട്ടട്ടെ എന്നാൽ ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു നാല് മിനിറ്റോളം മാത്രമേ ആയിട്ടുള്ളൂ അത്രയും സമയം കൊണ്ട് തന്നെ ഒന്ന് വെന്ത്ടഞ്ഞ് ചേർന്നിട്ടുണ്ട് കേട്ടോ തീരെ നമ്മളിത് ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇടയ്ക്കിടയ്ക്ക് വലിയ പീസുകളൊക്കെ ഉണ്ടെങ്കിൽ നൈറ്റായിട്ട് ഇതുപോലെ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാവുന്നതാണ് നന്നായിട്ട് എല്ലാ കഷ്ണങ്ങളും ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മുടെ കപ്പ എല്ലാം ഒന്ന് വെന്ത് ഇട്ട് കഴിഞ്ഞാൽ ഇനി നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരല്പ ഉപ്പിൻ്റെ കുറവ് കൂടിയുണ്ട് ഉണ്ട് അതുകൂടി ചേർക്കുകയാണേ ഫസ്റ്റിലെ നമ്മൾ ഉപ്പ് ചേർക്കരുത് കാരണം നമ്മൾ ഈ തേങ്ങാപ്പാൽ ഇതുപോലെ ഒന്ന് വറ്റിക്കിട്ടുമ്പോഴത്തേക്കും ഉപ്പ് കൂടുതലായി പോകും അതിൻ്റെ പേരിൽ ഈ ഒരു സമയം മാത്രം ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ നന്നായിട്ട് ഇതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു അര അരക്കപ്പോളം അളവിൽ തേങ്ങാപ്പാലും കൂടിയാണ് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു തേങ്ങാപ്പാൽ തന്നെയാണ് ചേർക്കുന്നത് നമ്മുടെ ഈ പാൽ കപ്പ എപ്പോഴും കുറച്ച് ലൂസായിട്ട് വേണം കേട്ടോ തയ്യാറാക്കി എടുക്കാനായിട്ട് അതായത് ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടി കട്ടിയായിട്ട് കുറുകി വരും അതിൻ്റെ പേരിൽ എപ്പോഴും കുറച്ച് ലൂസായിട്ട് വേണം നമ്മൾ ഇത് ഇറക്കാനായിട്ട് ഇനി ഇത് ഒരുപാട് സമയത്ത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് നല്ലൊരു താളിപ്പും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ സു ഇപ്പൊ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പാൽക്കപ്പ റെഡിയാകും കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് താളിപ്പും കൂടി ചേർക്കാം ഫ്ലെയിമും ഓഫ് ചെയ്യുകയാണ് താളിപ്പിന് വേണ്ടിയിട്ട് ഒരു ചീന ചട്ടിയിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം ഒരു ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നാല് ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കാം ചെറിയ ചെറിയുള്ളിയുടെ കളറൊക്കെ റൈറ്റ് ആയിട്ടൊന്ന് മാറി വരട്ടെ എന്നാൽ ഇപ്പോൾ ചെറിയുള്ളിയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയം ഒരു മൂന്ന് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഈ താളവപ്പ് ഇനി നമുക്ക് നേരെ തന്നെ ചൂടോടുകൂടി പാൽക്കപ്പിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് താളിച്ചത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം ഇനി നമുക്ക് നല്ല സൂപ്പറായിട്ട് ഒന്ന് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് തണുത്തു കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഇത് ഈ ഒരു ലൂസ് അങ്ങ് പോയിട്ട് കുറച്ചും കൂടി ഒന്ന് കുറുകി വരും നമുക്ക് അറിയാവുന്നതാണ് കപ്പ എപ്പോഴും നമ്മൾ വേവിക്കുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നോൺ വെജ് ആയിട്ടുള്ള ഇപ്പോൾ ബീഫോ ചിക്കനൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് അതല്ലാന്നുണ്ടെങ്കിൽ മീൻ കറിയും കപ്പയും പിന്നെ നമുക്കത് പറയാൻ വേണ്ട വേറെ രക്ഷയില്ലാത്ത ടേസ്റ്റാണ് അങ്ങനെയും നമുക്കിതിൻ്റെ കൂടെ സെഡ് എടുക്കാവുന്നതാണ് ഉറപ്പ് ായിട്ടും ഇതുവരെ ഇതുപോലൊരു പാൽക്കപ്പ് തയ്യാറാക്കിയിട്ടില്ലാത്തവര് മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ള ഒരു പ്രചോദനം ഉണ്ടാകുന്നത് എത്ര രുചികരമായിട്ട് എളുപ്പത്തിലാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്തു കൊടുത്തേക്കണം ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചമ്മീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ നാളെ കാണാം അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കണം ടേക്ക് കിയർ ഫ്രണ്ട്സ് ടാറ്റാ